ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന രണ്ടാമത്തെ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഡെറിവേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ടാണ്. വളരെ ഈസിയാണ്, വളരെ കുറഞ്ഞ ടൈമിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ അത് പഠിച്ചെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്യാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ്. രണ്ടാമതായിട്ട് ഡിറൈവ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ എനർജിയാണ്, എനർജി സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. മൂന്നാമതായിട്ട് ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എനർജി ഡെൻസിറ്റിയും ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റി. ഈ മൂന്ന് ഡെറിവേഷന് മൂന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനാണ് ചാൻസ്. അതിലേതെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ഡെറിവേഷൻ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ചിരിക്കണം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്, രണ്ട് പ്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ട് പ്ലേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്ന ഏരിയയുള്ള രണ്ട് പ്ലേറ്റുകളാണ് ബിയും സിയും. അതിൽ ബി എന്ന് പറയുന്നതിൽ പോസിറ്റീവ് ചാർജാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, സി എന്ന് പറയുന്നതിൽ നെഗറ്റീവ് ചാർജാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആ രണ്ട് മെറ്റൽ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ കണ്ടുപിടിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. ഈ രണ്ട് മെറ്റൽ പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾക്ക് ആദ്യം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എങ്ങോട്ടേക്കായിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കുക. നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ ഇൻവേർഡ് ആയിരിക്കും, അതിനകത്തോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇതിന് ഇങ്ങോട്ടേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കുക അല്ലേ. ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ബി എന്ന് പറയുന്നതിൻ്റെ ഔട്ട്സൈഡ്, ബി എന്ന് പറയുന്നതിൻ്റെ മെറ്റൽ പ്ലേറ്റിൻ്റെ ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കും ഈ നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടേക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് സീറോ. അതുപോലെ തന്നെ സി എന്ന് പറയുന്ന മെറ്റൽ പ്ലേറ്റിൻ്റെ റൈറ്റ് സൈഡ് ഔട്ട്സൈഡ് നോക്കുക, സീയുടെ ഔട്ട്സൈഡ് നോക്കുക. അവിടെയാണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നെഗറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷൻ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പോസിറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷൻ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെയുള്ള ഔട്ട്സൈഡിൽ ഇലക്ട്രിക് ഫീൽഡും എന്തായിരിക്കും? സീറോ ആയിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ, ഈ ഇത് ഈ മെറ്റൽ പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനും അങ്ങോട്ടേക്കാണ്. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. ഈ പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും ആ നെഗറ്റീവ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾക്ക് നേരത്തെ അറിഞ്ഞിരിക്കണം. ഗോസ് തിയറം അനുസരിച്ച്, ഗോസ് തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അല്ലെങ്കിൽ ആ ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്തു ഇരുന്നാൽ മാത്രം മതി. ഓക്കെ, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അപ്പോൾ ഈ ഒരു മെറ്റൽ പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0, ഈ മെറ്റൽ പ്ലേറ്റ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡാണെന്ന് ഞാൻ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. രണ്ടിനെ ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ജസ്റ്റ് ആഡ് ചെയ്ത് 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്ന് വരും. 2 ഉം കട്ട് ചെയ്ത് സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു എത്രയാണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ആണോ? അതവിടെ നിൽക്കട്ടെ. നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. ഓക്കെ, സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. ഇത് അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് സി വി രാമൻ ക്യൂവിലാണ് എന്ന കോഡ് ഓർത്ത് വയ്ക്കാം. സി വി രാമൻ ക്യൂവിലാണ്, സി വി ഈക്വൽ ടു ക്യൂ, അതിൽ സി ഈക്വൽ ടു നിന്ന് വരും ക്യൂ ബൈ വി. അപ്പോൾ കോഡ് ഓർത്ത് വെക്കുക, സി വി രാമൻ ക്യൂവിലാണ്. സ്മാർട്ട് വർക്കാണ് വേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾക്ക് കപ്പാസിറ്റൻസ് സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്യൂ ബൈ വി ആണ്. ക്യൂ എന്താണെന്നും വി എന്താണെന്നും എഴുതി കഴിഞ്ഞാൽ സംഭവം റെഡി ആക്കിയോ, കപ്പാസിറ്റൻസ് കിട്ടും. ഓക്കെ, ക്യൂ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നുണ്ട്, ഇവിടെ ക്യൂ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്ന കാര്യം ആദ്യം സർഫസ് ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇവിടെ ഒരു ചാർജല്ല, ഒരു പോസിറ്റീവ് ചാർജല്ല, ഒരു സർഫസിൽ മൊത്തം പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ നമ്മളവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്ന കാര്യമാണ് എടുക്കേണ്ടത്. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ടോട്ടൽ ചാർജ് ഡിവൈഡർ ബൈ ഏരിയ. ഓക്കെ, ടോട്ടൽ ചാർജ് ഡിവൈഡർ ബൈ ഏരിയ. അതിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണെന്ന് പറഞ്ഞു, ക്യൂ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് ക്യൂ ഈക്വൽ ടു എന്തെന്ന് വരും? സിഗ്മ ഇൻറ്റു എ അല്ലേ, സിഗ്മ ഇൻറ്റു എ. ഇത് ഇക്വേഷൻ നമ്പർ 1. നമ്പർ ഇട്ടില്ലേലും സീനില്ല, ഇതിങ്ങനെ ഇട്ട് വയ്ക്കുക. ഇനി നമ്മൾക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് വി ആണ്, പൊട്ടൻഷ്യൽ വി. പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു സെപ്പറേഷൻ ആണ്. ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും അതിനിടയ്ക്കുള്ള സെപ്പറേഷനുമാണ് പൊട്ടൻഷ്യൽ വി. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡിയും കൂടെ ആയിക്കും. സംഭവം റെഡി ആയി. ഇനി നമ്മൾക്ക് സിയിലോട്ട് ഇട്ട് കൊടുക്കാം. സി ഇസ് ഈക്വൽ ടു എന്നാണ്? ക്യൂ ബൈ വി ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ സിഗ്മ എ ഡിവൈഡഡ് ബൈ വി എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ഡി അല്ലേ. ഇതിനെ തിരിച്ചിട്ട് നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സിഗ്മ എ ഇൻറ്റു തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്സിലോൺ 0 ബൈ
സിഗ്മ ഡി. സിഗ്മയും സിഗ്മയും വെട്ടിപ്പോയി കഴിഞ്ഞാൽ എപ്സിലോൺ സീറോ എ ബൈ ഡി കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ ഡെറിവേഷനിലോട്ട് കടക്കുകയാണ്. രണ്ടാമത്തെ ഡെറിവേഷൻ എനർജി സ്റ്റോർഡ് ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ്ഡ് കപ്പാസിറ്റർ. ഇതിൽ ഇത് രണ്ട് മൂന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്, എനർജി ഇവിടെ സ്റ്റോർ ആകുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്യൂ എന്ന് പറയുന്ന ചാർജിനെ, ക്യൂ എന്ന് പറയുന്ന ചാർജിനെ ഈ കപ്പാസിറ്ററിലോട്ട് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ ആണ് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിക്ക് ആദ്യം കണ്ടിട്ട് അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ചെറിയ ഒരു ചാർജ് ഡി ക്യൂ എന്ന് പറയുന്ന ചാർജിനെ ആ കപ്പാസിറ്ററിലോട്ട് എത്തിക്കാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് ഡി ഡബ്ല്യൂ. ഓക്കെ, ഡി ക്യൂ എന്ന് പറയുന്ന ചാർജിന് വി എന്ന പൊട്ടൻഷ്യലുള്ള കപ്പാസിറ്ററിലോട്ട് എത്തിക്കാനുള്ള വർക്ക് ഡൺ ആണ് ഡി ഡബ്ല്യൂ. ഡി ഡബ്ല്യൂ ഈക്വൽ ടു വി ഇൻ ടു ഡി ക്യൂ എന്ന് മാത്രം അറിഞ്ഞു വെച്ചിരിക്കുക. അതിൽ നിന്നാണ് നമ്മൾ ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ഈ വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇതിൽ നിന്നാണ്. കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നതിൽ നിന്നും വി ഈക്വൽ ടു എന്തെന്ന് കിട്ടും. ഈ ഇക്വേഷനിൽ വി ഈക്വൽ ടു എന്താണ്, ക്യൂ ബൈ സി അല്ലേ. വി ഈക്വൽ ടു ക്യൂ ബൈ സി, അതിവിടെ കൊടുക്കുന്നു. ഡി ഡബ്ല്യൂ ഈക്വൽ ടു ക്യൂ ബൈ സി ഡി ക്യൂ. ഇതിനെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻറ്റഗ്രൽ സീറോ ടു ഡബ്ല്യൂ, ഇൻറ്റഗ്രൽ സീറോ ടു ക്യൂ. ഓക്കെ, ഇതിൽ വൺ ബൈ സി കോൺസ്റ്റൻ്റ് ആണ്, അതിനെ വെളിയിലോട്ട് എടുക്കുന്നു. ഇൻറ്റഗ്രൽ ഡി ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആണ്, ഈക്വൽ ടു വൺ ബൈ സി കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റഗ്രൽ ക്യൂ ഡി ക്യൂ. എന്താണ് ഇൻറ്റഗ്രൽ ക്യൂ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ, ഇൻറ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയർ ബൈ ടു. അപ്പോൾ ഇൻറ്റഗ്രൽ ക്യൂ ഡി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ സ്ക്വയർ ബൈ ടു. സീറോ ടു ക്യൂ ആണ്, വൺ ബൈ സി ഇൻറ്റു എന്തെന്ന് വരും, ക്യൂ സ്ക്വയർ ബൈ ടു. ക്യൂ സ്ക്വയർ ബൈ ടു ഇവിടെ മുതൽ സീറോ ടു ക്യൂ ആണ്. ഇനി അപ്പർ ലിമിറ്റോ മൈനസ് ലോവർ ലിമിറ്റോ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്നത് വൺ ബൈ സി അങ്ങനെ തന്നെ ഉണ്ട്. അപ്പർ ലിമിറ്റ് കൊടുക്കുക, അപ്പർ ലിമിറ്റ് കൊടുത്താൽ ക്യൂവിന് ക്യൂ തന്നെ കൊടുക്കുക, ക്യൂ സ്ക്വയർ ബൈ ടു മൈനസ് ക്യൂവിന് സീറോ കൊടുക്കുക, സീറോ ബൈ ടു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് പോയി. ഡബ്ല്യു ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ക്യൂ സ്ക്വയർ ബൈ സി, വൺ ബൈ ടു ക്യൂ സ്ക്വയർ ബൈ സി. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ വൺ ആണ്. വർക്ക് ഡണ്ട് ഒരു ഇക്വേഷനാണ് എന്ത്, വൺ ബൈ ടു ക്യൂ ബൈ ക്യൂ സ്ക്വയർ ബൈ സി. ഇനി ഇതിന് മറ്റ് രണ്ട് ഇക്വേഷൻസ് കൂടെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതായത് ഇതിൽ ക്യൂ എന്ന് പറയുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ അതിനുശേഷം സി എന്ന് പറയുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ രണ്ട് ഇക്വേഷൻ കിട്ടും. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ക്യൂ സ്ക്വയർ ബൈ സി ആണ്. അതിൽ ഞാൻ ആദ്യം ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്യൂ ഈക്വൽ ടു എന്തെന്ന് വരും, ക്യൂ ഈക്വൽ ടു സി വി, സി വി രാമൻ ക്യൂവിലാണ്. അപ്പോൾ സി വി ഈക്വൽ ടു ക്യൂ, അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൺ ബൈ ടു ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി. അതിൽ സിയും സിയും വെട്ടിക്കളഞ്ഞ ബാക്കി നമ്മൾക്ക് കിട്ടുന്നത് വൺ ബൈ ടു സി വി സ്ക്വയർ, വൺ ബൈ ടു സി വി സ്ക്വയർ, ഹാഫ് എം വി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ പോലെ ഒന്ന് മാച്ച് ചെയ്യുന്നതാണ്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ വർക്ക് ഡണ്ട് മറ്റൊരു ഇക്വേഷൻ കിട്ടി, രണ്ടാമത്തെ ഒരു ഇക്വേഷൻ ഡബ്ല്യു ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വൺ ബൈ ക്യൂ സ്ക്വയർ ബൈ സി എന്ന് പറയുന്നതിൽ സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യൂ ബൈ വി ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് വൺ ബൈ ടു ക്യൂ സ്ക്വയർ ബൈ ക്യൂ ബൈ വി. അതിനെ നമുക്ക് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, വൺ ബൈ ടു ക്യൂ സ്ക്വയർ ഇൻറ്റു വി ബൈ ക്യൂ. ക്യൂവും ക്യൂവും കട്ട് ചെയ്താൽ ബാക്കിയുള്ളത് വൺ ബൈ ടു ക്യൂ വി. ക്യൂ വി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. ക്യൂ വി എന്ന് പറയുന്ന വർക്ക് ഡൺ ഹാഫ് ആണ് ഈ കപ്പാസിറ്ററിലെ വർക്ക് ഡൺ. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു ഹാഫ് ക്യൂ വി എന്ന് പറയുന്ന ഇക്വേഷൻ. മൂന്ന് ഇക്വേഷൻസ് ഏതൊക്കെയാണ്, വൺ ബൈ ടു ക്യൂ സ്ക്വയർ ബൈ സി, വൺ ബൈ ടു സി വി സ്ക്വയർ, വൺ ബൈ ടു ക്യൂ വി. നിങ്ങൾക്ക് ആ ചാർജറെ പ്ലേറ്റ് കപ്പാസിറ്ററിൽ ക്യൂവും വിയുമാണ് തന്നിട്ട് വർക്ക് ഡൺ ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഇത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ സിയും വിയും തന്നിട്ട് വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. ക്യൂവും സിയും തന്നിട്ടാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ, അഥവാ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എനർജി സ്റ്റോറിനെ കപ്പാസിറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡെറിവേഷൻ. ഇനി മൂന്നാമത്തെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റിയാണ്. എനർജി കണ്ടുപിടിച്ചു, വർക്ക് ഡൺ കണ്ടുപിടിച്ചു, ഇത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജിയും ഇത് തന്നെയാണ് വർക്ക് ഡണ്ണും. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എനർജി ഡെൻസിറ്റിയാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കാം. എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഡിവൈഡഡ് ബൈ വോളിയമാണ്. ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം എനർജി ഉണ്ടെന്ന് പറയുന്നതാണ് അതിൻ്റെ എനർജി ഡെൻസിറ്റി. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത വർക്ക് ഡൺ തന്നെയാണ്. എനർജി സ്റ്റോർഡ് യു ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. ഡിവൈഡർ ബൈ വോളിയം കൂടെ ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും,
എനർജി ഡെൻസിറ്റി കിട്ടും. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താനുണ്ട്. അതായത് ക്യൂ സ്ക്വയറിനും സിക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അവസാനം കിട്ടുന്ന റിസൾട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേമിലായിരിക്കണം, ഇയുടെ ടേമിലായിരിക്കണം, എനർജി ഡെൻസിറ്റി ഇയുടെ ടേമിലായിരിക്കണം. അതിലോട്ട് എങ്ങനെയാണോ വരുത്തുന്നത് നോക്കാം. ഇതിനാദ്യം നമ്മൾക്ക് ക്യൂ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിഗ്മ ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾക്ക് വേണ്ടത് ക്യൂ ആണ്. ക്യൂ ഈക്വൽ ടു എന്തെന്ന് വരും? സിഗ്മ എ. അപ്പോൾ സിഗ്മ സ്ക്വയർ എ സ്ക്വയർ അല്ലേ? സിഗ്മ സ്ക്വയർ എ സ്ക്വയർ ഹാഫ് ഇട്ടില്ലല്ലേ. വൺ ബൈ ടു സിഗ്മ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലോൺ സീറോ എ ബൈ ഡി. അതിനെ നമുക്ക് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ ബൈ ടു സിഗ്മ സ്ക്വയർ എ സ്ക്വയർ ഇൻ ടു ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ എ. അതിൽ എയും എയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നത് യു ഈക്വൽ ടു വൺ ബൈ ടു സിഗ്മ സ്ക്വയർ എ ഡി ബൈ എപ്സിലോൺ സീറോ അല്ലേ. സിഗ്മ സ്ക്വയർ എ ഡി ബൈ എപ്സിലോൺ സീറോ. ഇതാണ് എനർജിയുടെ കാര്യം. ഇനി നമ്മൾക്ക് ഇതിന് ഞാൻ പറഞ്ഞിരുന്നു ഇയുടെ ടേമിൽ എഴുതണം, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേമിലോട്ട് എഴുതണം. അതിനായിട്ട് നമ്മൾക്ക് ഇവിടെ മാറ്റാൻ പറ്റുന്നത് സിഗ്മയാണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇവിടുത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരുന്നു? സിഗ്മ ബൈ എപ്സിലോൺ സീറോ ആയിരുന്നു. ആദ്യത്തെ ഡെറിവേഷൻ എഴുതി വെച്ചു. അത്രയും ഡെറിവേഷനൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഇക്വേഷൻസ് മാത്രം മതിയാവും. എനർജി ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എനർജിയുടെ ഇക്വേഷൻ എഴുതുക, ഈ മൂന്ന് ഇക്വേഷൻസൊക്കെ എഴുതി വെച്ച് ചെയ്താൽ മതി. അല്ലാതെ ആദ്യം മുതൽക്ക് എല്ലാം ചെയ്ത് വരണമെന്നില്ല. പക്ഷേ എല്ലാ ഡെറിവേഷനിലും ഈ ഒരു ഫിഗർ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ടേമിലോട്ട് മാറ്റാൻ സിഗ്മയും ഇലക്ട്രിക് ഫീൽഡും വരുന്ന ഇക്വേഷൻ എടുക്കുന്നു. സിഗ്മയും ഇലക്ട്രിക് ഫീൽഡ് വരുന്ന ഇക്വേഷനാണ്. ഇതിൽ സിഗ്മ ഈക്വൽ ടു എന്തെന്ന് വരും? ഇ എപ്സിലോൺ സീറോ അല്ലേ? ഇ എപ്സിലോൺ സീറോ. അപ്പോൾ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് വരും? ഹാഫ് ഇ സ്ക്വയർ എപ്സിലോൺ സീറോ സ്ക്വയർ, പിന്നെ ബാക്കിയുള്ള എ ഡി അതുപോലെ തന്നെ ഉണ്ട്, ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. അതിൽ എപ്സിലോൺ സീറോ എപ്സിലോൺ സീറോ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വൺ ബൈ ടു ഇ സ്ക്വയർ എപ്സിലോൺ സീറോ എ ഡി. ഇതാണ് എനർജി യു എന്ന് പറയുന്നത് അല്ലേ. നമ്മൾക്ക് വേണ്ടത് എന്താണ്? എനർജി ഡിവൈഡഡ് ബൈ വോള്യമാണ്. ഇതിപ്പോൾ എന്തിനു എത്രയും ചെയ്തെന്ന് പറഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന എനർജിയെ ഇയുടെ ടേമിലോട്ട് മാറ്റി എഴുതിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഡിവൈഡഡ് ബൈ വോള്യം കൂടെ ചെയ്യുന്നു. ഈ കപ്പാസിറ്ററിൻ്റെ വോള്യം എന്താണ്? താഴത്തെ ഡിസ്റ്റൻസ് ഡി ആണ്. പിന്നെ ഈ രണ്ട് മെറ്റൽ പ്ലേറ്റിൻ്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ എ ആണ്. മുകളിലേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം ഏരിയ എ ആണ്. പിന്നെ അവയ്ക്കുള്ള ഡിസ്റ്റൻസ് ഡിയുമാണെങ്കിൽ വോള്യം എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. ഇവിടെയുള്ള ഏരിയ ഇൻറ്റു ഡി, അതായത് എ ഇൻറ്റു ഡി ആണ് വോള്യം. ഈ കപ്പാസിറ്ററിൻ്റെ വോള്യം വി എന്ന് പറഞ്ഞാൽ വോള്യമാണ്. വോള്യം ഈക്വൽ ടു എ ഇൻറ്റു ഡി. ഓക്കെ, പ്രത്യേകിച്ച് വി എന്നെടുത്ത് പറഞ്ഞ് എഴുതണ്ട, കാരണം വോള്യത്തിൻ്റെ വിയും പൊട്ടൻഷ്യലിൻ്റെ വിയും മൊത്തത്തിൽ കുളമാക്കും. അതുകൊണ്ട് വോള്യം തന്നെ എഴുതുക. വോള്യം എന്ന് പറഞ്ഞാൽ എ ഡി ആണ്. അപ്പോൾ എനർജി കിട്ടി. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ഡെൻസിറ്റി ഞാനിവിടെ എഴുതുന്നുണ്ട്, എനർജി ഡെൻസിറ്റി ഈക്വൽ ടു യു ബൈ വോള്യം. അങ്ങനെ തന്നെ എഴുതാം, വി ഇട്ട് എഴുതണ്ട. എനർജി ബൈ വോള്യമാണ്, യു ഡിവൈഡഡ് ബൈ വോള്യം ഡിവൈഡഡ് ബൈ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വോള്യം എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ ഇൻറ്റു ഡി ആണ്. അപ്പോൾ എ ഡിയും കട്ട് ചെയ്താൽ ബാക്കിയുള്ളത് എന്താണ്? ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയർ. ഇതാണ് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, ഹാഫ് എപ്സിലോൺ സീറോ ഇ സ്ക്വയറാണ് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. വളരെ ഈസിയാണ്. ആകെ ഈ മൂന്ന് നാല് ഇക്വേഷൻസൊക്കെ അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇട്ടിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടിയാണ്. വേറെ ഒന്നുമില്ല, ടെൻഷൻ അടിക്കാനൊന്നുമില്ല, വളരെ ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട തിരിച്ചാൽ ലൈക്ക് ചെയ്യുക, ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.